നമ്മൾ നേരിടുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്കൊക്കെയും പരിഹാരം വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹു തന്റെ ദാസന്മാരോട് പറഞ്ഞ വാക്കില്ലാത്ത അക്കിനത്തു നിങ്ങൾ നിരാശരാകരുത്. അള്ളാഹു ദാസന്മാരോട് പറയുന്നു നിങ്ങൾ നിരാശരാകരുത്. യാക്കോബ് നബി തന്റെ പ്രിയപ്പെട്ട മക്കളോട് പറഞ്ഞില്ല തൈഅസു നിങ്ങൾ നിരാശപ്പെടരുത്. യാക്കോബ് നബി അലൈഹിസ്സലാമിന്റെ മകൻ യൂസുഫ് നബി തന്റെ സഹോദരൻ ബിന്യാമീനോട് പറഞ്ഞത് ലാ തബ്തഇസ്, നീ ഒരിക്കലും നിരാശപ്പെടരുത്. ഷുഐബ് നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട മകളുടെ ഭർത്താവായ മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞത് ലാ തഖഫ്, നീ ഭയപ്പെടരുത്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട പ്രവാചകന്റെ അനുയായിയായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത് ഒരിക്കലും ലാ തഹസൻ, അങ്ങ് വേദനിക്കരുത് എന്നാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംതര സഹചാരിയായ സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് വേദനിക്കരുതെന്നും അതുപോലെ തന്നെ യാക്കൂബ് നബി അലൈഹിസ്സലാം പ്രിയപ്പെട്ട അനുജൻ പ്രിയപ്പെട്ട മകൻ യൂസുഫ് നബിയോട് തന്റെ മക്കളോട് നിങ്ങൾ നിരാശപ്പെടരുത് എന്നും മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം സഹോദരനോട് നിരാശപ്പെടരുത് എന്നും മഹാനായ ഷുഐബ് നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട മകളുടെ ഭർത്താവായി വരുന്ന മൂസ നബിയോട് ഒരിക്കലും പേടിക്കരുതെന്നും അള്ളാഹു തന്റെ ദാസന്മാരോട് നിങ്ങൾ നിരാശരാകരുതും എന്നും അള്ളാഹുവിന്റെ ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലേശങ്ങൾ വരുമ്പോ എന്തിന് സങ്കടപ്പെടണം? പ്രയാസങ്ങൾ വരുമ്പോ നമ്മൾ എന്തിന് സങ്കടപ്പെടണം? നമ്മൾ എന്തിന് ഭയപ്പെടണം? എന്തിനാണ് ഞാനും നിങ്ങളും വല്ലാതെ സങ്കടത്തിന്റെ പാരമ്യതയിലെത്തിയിട്ട് ടെൻഷൻ അടിച്ച് വിഷമിച്ച് സങ്കീർണമായ നൂറ് നൂറ് നീറുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ നട്ടം തിരിയുമ്പോൾ വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്ന ചില സൂചനകളുണ്ട്. നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന മിക്ക കാര്യങ്ങളെയും അല്ലാഹു തആല അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധയോടെ കേൾക്കുക. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹ് തന്റെ ദാസന്മാരോട് പറഞ്ഞതിൽ ആ തക്കിനത്തു നിങ്ങൾ നിരാശപ്പെടരുത്. ഇതെന്തിനാ പറഞ്ഞെന്നറിയോ? ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്യുന്നവരാ നമ്മൾ. അറിഞ്ഞും അറിയാതെയും നിരവധി പാപങ്ങൾ ചെയ്തു പോയവരാണ് നമ്മൾ. എണ്ണമറ്റ പാപങ്ങൾ കടലിന്റെ നുരയേക്കാൾ, സമുദ്രത്തിന്റെ തിരമാലകൾ അടിച്ചു വീശുമ്പോൾ ആ കരയിലൂടെ തിരമാലകൾ അടിച്ചു വീശുന്ന സമയത്ത് പതഞ്ഞു പൊന്തുന്ന ഓരോ നുരയേക്കാൾ പാപങ്ങൾ ചെയ്തു പോയവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ അള്ളാഹു പറയുന്നു ഏറ്റവും വലിയ പാപികളോട് അള്ളാഹു പറയുന്നത് ലാ തഖ്നതു, നിങ്ങൾ നിരാശപ്പെടരുത്. നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. ഇതെപ്പോഴാ അള്ളാഹു പറഞ്ഞത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധമായ ഖുർആൻ സൂറത്തു സുമറിലൂടെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വിളിക്കുകയാണ്. ആരെയാണ് വിളിക്കുന്നത്? കൂമ്പാരമായി പാപങ്ങൾ ചെയ്ത മനുഷ്യനെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്. ഒരുപാട് തിന്മകൾ ചെയ്തു പോയ മനുഷ്യനെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാ, പാപത്തിന് അതിരുകളില്ലാതെ, പാപത്തിന് പരിധികളില്ലാതെ, പാപങ്ങളുടെ രഥത്തിലേറിയിട്ട് ജീവിച്ചു പോകുന്ന മനുഷ്യനോടല്ല പറയുകയാണ്. നബിയെ അങ്ങ് പറയുക, ജനങ്ങളോടങ്ങ് പറയുക, എന്താ പറയേണ്ടത്? ഞാൻ പറഞ്ഞു തരുന്നത് പോലെ അങ്ങ് പറയണേ റസൂലേ. യാ ഇബാദി, എന്റെ ദാസന്മാരെ, എന്റെ പ്രിയ മുസമ്മിലെന്നും മുദ്ദസിറെന്നും ത്വാസീനെന്നും വിളിക്കുമ്പോഴല്ല, യാസീനെന്ന് വിളിക്കുമ്പോഴല്ല, അല്ലയോ പ്രവാചകരെ, അല്ലയോ നബിയെ എന്ന് വിളിക്കുമ്പോഴല്ല, അല്ലാഹുവിന്റെ ഹബീബിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വാക്കേതെന്നറിയോ? ലോകത്ത് അല്ലാഹു പ്രവാചകന് കൊടുത്ത ഏറ്റവും വലിയ സമ്മാനങ്ങൾ രണ്ടാ. ഇന്ന് വരെ ഒരാൾക്കും അവകാശപ്പെടാൻ പറ്റാത്ത, ആർക്കും ഇന്ന് എത്തിപ്പിടിക്കാൻ കഴിയാത്ത രണ്ട് വലിയ അനുഗ്രഹങ്ങൾ അല്ലാഹു പ്രവാചകന് സമ്മാനിച്ചു. ഏതെന്നറിയോ? ഒന്ന്, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനാ. ആ ഖുർആനെ അല്ലാഹു നബിതങ്ങൾക്ക് കൊടുത്തപ്പോ അല്ലാഹു എന്താണ് ഖുർആനിലൂടെ അതിനെ സംബന്ധിച്ച് പറഞ്ഞതെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബിന് പിന്നെ കൊടുത്ത വലിയ സമ്മാനമേതാ? ഇന്ന് ജൂത പരിശകൾ അമ്മാനമാടുന്ന, ഇന്ന് ജൂത പിശാചുകൾ കൈ
ഏറിയിട്ട് മുസ്ലിമിനെ തടഞ്ഞു വെച്ചിരിക്കുന്ന പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സ, ആ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് നേരെ ആകാശവാതിലുകൾ കീറിയിട്ട് അല്ലാഹുവിന്റെ സുഖലോലുപ സ്വർഗത്തിലേക്ക് പോയ മിഅ്റാജ് ഉണ്ടല്ലോ, അവിടം വരെ പരിശുദ്ധമായ ഹറമിൽ നിന്ന് യാത്ര ചെയ്ത ഇസ്റ ഉണ്ടല്ലോ, ആ നിശാ പ്രയാണവും വാനാരോഹണവും അല്ലാഹുവിന്റെ ഹബീബിന് കൊടുക്കുമ്പോൾ അത് സൂറത്തുൽ ഇസ്റയിലൂടെ അല്ലാഹു പറയുന്നത് ഏത് വാക്കുകൊണ്ടെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബിന് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം ഖുർആനും ഇസ്റാവുമാണെങ്കിൽ അതേ രണ്ട് സമ്മാനങ്ങളെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിചയപ്പെടുത്തിക്കൊണ്ട് ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയോ? നബിതങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കുകൾ കൊണ്ടാ പറയുക, കാരണം ഏറ്റവും വലിയ സമ്മാനം കിട്ടുമ്പോ ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് കൊണ്ടല്ലേ വിളിക്കുക. അല്ലാഹു ഖുർആന്റെ വിഷയത്തിൽ ഖുർആനിൽ പറഞ്ഞത് എന്തെന്നറിയോ? സൂറത്തുൽ കഹഫ് നമ്മൾ വെള്ളിയാഴ്ച ഓതാറുണ്ടല്ലോ, അൽഹംദുലില്ലാഹ്, ആരാണ് വിശുദ്ധമായ ഖുർആൻ നബിതങ്ങൾക്ക് കൊടുത്തതെന്നറിയോ? അത് അല്ലാഹുവാണ്. അവനാണ് സർവസ്തുതികളും എന്ന് അല്ലാഹു തന്നെ പറയുകയാ. ആർക്കാണ് ഖുർആൻ കൊടുത്തത്? എന്റെ മുഹമ്മദിനെന്നല്ല പറഞ്ഞത്, എന്റെ അഹമ്മദ്, എന്റെ യാസീനെന്നല്ല പറഞ്ഞത്, എന്റെ ത്വാസീനത്, എന്റെ നബിക്കെന്നല്ല പറഞ്ഞത്, എന്റെ റസൂലിനെന്നല്ല പറഞ്ഞത്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കേതാ? അത് തന്നെയാണ് മുസ്തഫായ നബിതങ്ങൾക്കും ഇഷ്ടപ്പെട്ടത്. അതേ വാക്ക് തന്നെയാണ് അല്ലാഹു ഏറ്റവും വലിയ സമ്മാനമാകുന്ന ഖുർആൻ കൊടുത്തപ്പോൾ പറഞ്ഞത്. അത് മറ്റൊന്നുമല്ല, അലാ അബ്ദിഹി, തന്റെ ദാസന് ഖുർആൻ അവതരിപ്പിച്ച അല്ലാഹുവാണ് സർവസ്തുതിയപ്രേ. ഇനി നിങ്ങൾ നോക്ക്, ഇസ്റാന്റെയും മിഅ്റാജിന്റെയും കഥ പറയുന്ന ഖുർആൻ. ഇസ്റാ എന്ന അധ്യായം തുടങ്ങുന്നത് എങ്ങനെയാ? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം, അസ്റാ ബിഅബ്ദിഹി, തന്റെ ദാസനായ മുഹമ്മദിനെയും കൊണ്ട് മസ്ജിദുൽ ഹറമിൽ നിന്ന് പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിലേക്ക് നിശാപ്രയാണം നടത്തിയവന് എത്ര പരിശുദ്ധനാ. എന്റെ പെട്ട ഖുർആൻ പഠിക്കാൻ താല്പര്യമുള്ള, വാള കേൾക്കാൻ വരുന്നത് വാള കേൾക്കാനാണ്, കറങ്ങി നടക്കാനല്ല. ഞാൻ അല്ലാഹുവിന്റെ ദീനിന്റെ മജ്‌ലിസിൽ വന്നിരിക്കാൻ നിഷ്കളങ്കമായി ആത്മാർത്ഥമായി വന്നതാണ്. ആ ഒരു ചിന്തയോടെ കടന്നു വന്ന ചെറുപ്പക്കാര, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടങ്ങളോട് അല്ലാഹു പറയുന്നു, വിളിച്ചു പറയൂ നബിയേ, ആരെയാ വിളിക്കേണ്ടത്? കള്ളുകുടിയനെ, പെണ്ണ് പിടിയനെ, പലിശക്കാരനെ, മദ്യപാനിയെ, ഏവനെയും നിങ്ങൾ വിളിക്കു നബിയേ. ഇവിടെ പാപത്തിന്റെ പാപമംഗിലമായ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരെ വിളിക്കു നബിയേ. എന്താ വിളിക്കേണ്ടത്? ഖുർആൻ കൊടുത്തപ്പോ റസൂലുള്ളാഹിനെ വിളിച്ച വാക്കുകൊണ്ടാ, ഇസ്റാഅ് കൊടുത്തപ്പോ റസൂലുള്ളാഹിനെ പരിചയപ്പെടുത്തിയ വാക്കുകൊണ്ടാ. ആ വാക്കേതാണ്? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്ന സൂറത്തു സുമർ, യാ ഇബാദീ, അല്ലാഹു എത്ര സ്നേഹമുള്ളവനാ, അല്ലാഹു എത്ര കരുണയുള്ളവനാ, അല്ലാഹു എത്ര അലിവുള്ളവനാണ്, ദയയുള്ളവനാണ്. നമ്മളെ ചേർത്ത് വിളിച്ച് പേര് കേൾക്കണേ, യാ ഇബാദീ, യാ ഇബാദീ, എന്റെ ദാസനെ, എന്റെ ദാസനെ, എന്റെ ദാസനെ, ഇതേ പേരല്ലേ തേവലക്കരക്കാരാ അല്ലാഹുവിന്റെ ഹബീബിന് ഖുർആൻ കൊടുത്തപ്പോ പറഞ്ഞത്. ഇതേ വാക്കല്ലേ നബിതങ്ങൾ ഇസ്റാ കൊടുത്തപ്പോ പറഞ്ഞത്. എന്നിട്ട് അല്ലാഹു വിളിക്കുന്നു, യാ ഇബാദീ, എന്റെ ദാസന്മാരെ, എങ്ങനെയുള്ള ദാസന്മാരാണ്? അല്ലദീന അസ്റഫു അലാ അംഫുസിഹിം, ശരീരങ്ങളോട് തിന്മ ചെയ്തു പോയ, തെമ്മാടിത്തരം കാണിച്ച, ആഭാസത്തരം കാണിച്ച, തോന്നിയാസം കാണിച്ച, ധിക്കാരങ്ങൾ കാണിച്ച മനുഷ്യ, അല്ലാഹുവിന്റെ ഹബീബേ അവരെ വിളിച്ചിട്ട് പറയണം, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ കരുണയിൽ നിന്ന് നിങ്ങൾ നിരാശപ്പെടല്ലേ, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ നിരാശപ്പെടല്ലേ. എന്തുകൊണ്ടെന്നറിയോ? ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീആ, അല്ലാഹു സർവ പാപങ്ങളും പൊറുക്കുന്നവനാണ്. നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരിക്കൻ, നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരിക്കൻ, അല്ലാഹുവിന്റെ ഖുർആൻ. ഒന്നാമതായി നമ്മൾ ക്ലേശത്തിൽ പടയ്ക്കപ്പെട്ടവരാണ്,
നമ്മൾ പ്രയാസപ്പെടേണ്ടവരാണ് എന്ന് ഖുർആൻ സത്യം ചെയ്ത് പിതാവിനെയും മകനെയും കൊണ്ട് സത്യം ചെയ്തിട്ട് അല്ലാഹ് പറഞ്ഞത് പിതർ മക്കൾ തമ്മിലുള്ള അഗാധമായ ഗാഢമായ ബന്ധം പോലെ മനുഷ്യൻ ക്ലേശങ്ങളുടെ കൂടെ പറപ്പാണ്. എന്നിട്ട് അല്ലാഹ് പറയുന്നു, എന്നാലും നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ നിരാശപ്പെടണ്ട. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ആദ്യം സൂറത്തു സുമറിലൂടെ ഇത് പറയുന്നത് തിന്മ ചെയ്ത മനുഷ്യരോടാണ്. തെറ്റ് ചെയ്തിട്ട് കള്ളുകുടിയനായി. നമ്മളൊക്കെ നാടുകളിലെ കള്ളുകുടിയന്മാർ പെരുകുന്നത് എന്തുകൊണ്ടെന്നറിയോ? അവരെ സമൂഹത്തിൽ അകറ്റി നിർത്തുന്നത് കൊണ്ടാണ്. ചേർത്ത് നിർത്തിയിട്ട് ഏതുപോലെ നമുക്ക് കഴിയോ, അല്ലാഹു വിളിച്ച വേറെന്താ കള്ളുകുടിയനെ? യാ ഇബാദീ, നമ്മളാണെങ്കിലോ പോടാ നിന്റെ ജോലി നോക്കി എന്നാണ് വിളിക്കുന്നത്. അവനെ കല്യാണത്തിന് പങ്കെടുപ്പിക്കൂല, അവനൊരു പരിപാടിയിൽ പങ്കെടുപ്പിക്കൂല. കാരണം എന്താ? കള്ളുകുടിയനായി. അവൻ പിന്നെ സമൂഹത്തിൽ കുടിയോടുകൂടി തന്നെ ഉണ്ടാവുക. പക്ഷെ ഒന്ന് അടുപ്പിച്ച് നിർത്താൻ നമുക്ക് കഴിഞ്ഞാൽ ഏതുപോലെ നമ്മൾ അടുപ്പിക്കുന്നത് അല്ലാഹ് അടുപ്പിച്ചത് കൊണ്ടല്ലേ. അല്ലാഹ് വിളിച്ചത് യാ ഇബാദി, എന്റെ ദാസന്മാരെ, അങ്ങനെ അടുപ്പിച്ച് നിർത്തിയാൽ ആ മനുഷ്യർ പിന്നെ തെറ്റ് ചെയ്യോ? നിരാശപ്പെടേണ്ട ഒരിക്കലും. നമ്മുടെ ജീവിതത്തിന്റെ ഗതകാല പാപങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ. പക്ഷെ നമുക്കങ്ങനെ ഒരു കുറ്റബോധം ഉണ്ടാവണം. ഇമാം മുസ്ലിം റഹിമഹുല്ലാ ഇമാം ഷാഫിഈ റളിയല്ലാഹു തആല അൻഹുവിനെ കാണാൻ വേണ്ടി പോയി. എപ്പോഴാ? ഷാഫി റഹിമഹുല്ലാ സക്കറാത്തിന്റെ ഹാലിലാണ്. ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുമ്പോ ഇമാം മുസ്ലി കാണാൻ വേണ്ടി പോവാണ്. ആ സമയത്ത് മുസ്ലി ഇമാം ചെന്നിട്ട് അടുത്തിരുന്നിട്ട് ചോദിച്ചു ഷാഫി ഇമാമിനോട്, എങ്ങനെയുണ്ട് ഹാലുകൾ, എങ്ങനെയുണ്ട് അഖ്ബാർ എന്ന് പറഞ്ഞു തരണം. ആ സമയത്ത് ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞ വാക്കെന്താന്നറിയോ? ശ്രദ്ധിച്ചു കേട്ടോ, മരിക്കുന്ന സമയത്തെങ്കിലും ഈ ഒരു ബോധം നമുക്ക് ഉണ്ടാകണം. ഷാഫി റളിയല്ലാഹു അൻഹു ആരായിരുന്നു? മദ്ഹബിന്റെ ഇമാമല്ലേ. സഹോദരങ്ങളെ, ലക്ഷക്കണക്കായ ഹദീസുകളും മനഃപ്പാഠം ചെയ്ത മുഹദ്ദിസായ ഫഖീഹായ മഹാനായ ഇമാമുന ഷാഫി റഹിമഹുല്ലാ, സഹോദരങ്ങളെ, ഇമാം മാലിക്കിന്റെ പ്രിയപ്പെട്ട ശിഷ്യനാണ്, ഇമാം അഹമ്മദ് ഇബ്നു ഹംബലിന്റെ പ്രിയപ്പെട്ട ഉസ്താദാണ് മഹാനായ ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു. മരിക്കാൻ നേരത്ത് ഇമാം മുസ്ലി റഹിമഹുല്ലയോട് പറഞ്ഞത് എന്തെന്നറിയോ? എങ്ങനെയുണ്ട്? ഷാഫി ഇമാമിനോട് ചോദിക്കുകയാണ്, സുഖമുണ്ടോ, അസുഖം എങ്ങനെയാണ്? ആ സമയത്ത് ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അസ്ബഹ്തു മിനദ്ദുനിയാ റാഹിലാ, അസ്ബഹ്തു മിനദ്ദുനിയാ റാഹിലാ, ഈ ദുനിയാവിൽ നിന്ന് ഞാൻ യാത്ര ചെയ്യാൻ ആരംഭിക്കുകയാ. വലി ഇഖ്വാനി മുഫാരിഖാ, എന്റെ കൂട്ടുകാരോട് വിട പറഞ്ഞിട്ട്, എന്റെ സുഹൃത്തുക്കളിൽ നിന്ന് വിട പറഞ്ഞിട്ട് ഞാൻ യാത്ര ചെയ്യാൻ തുടങ്ങുകയാണ്. എന്റെ മോശപ്പെട്ട പ്രവർത്തനങ്ങളെയൊക്കെ ഞാൻ കാണാൻ പോവുകയാ. ഇതാരാണ് പറയുന്നത്? കള്ളുകുടിച്ച് നടന്ന ഒരാളിന്റെ കഥയല്ല. സഹോദരങ്ങളെ, സൂഫി ചക്രവാളത്തിന്റെ ഏറ്റവും വലിയ അപ്പോസ്തലന്മാരായി അറിയപ്പെടുന്ന അള്ളാഹുവിന്റെ ദീനിന്റെ അകക്കാമ്പ് തൊട്ടറിഞ്ഞ വിശുദ്ധ ഖുർആനിന്റെ വരികൾക്കിടയിലൂടെ സഞ്ചരിച്ചു പോയ അയ്മത്തുൽ അർബയുടെ പ്രധാനപ്പെട്ട പണ്ഡിതനായ ഇമാമായ ഷാഫിഈ തങ്ങൾ പറയുകയാണ്, എന്റെ ദുഷ്പ്രവർത്തനങ്ങളെല്ലാം നേരിട്ട് ഞാൻ കാണാൻ പോവുകയാ. ഇതാ ഞാനും മരണമെന്ന് പറയുന്ന പാനപാത്രം അത് ഭുജിക്കാൻ കുടിക്കാൻ പോവുകയാ, അത് ഞാൻ ആസ്വദിക്കാൻ പോവുകയാ, മരണത്തിന്റെ പാത്രത്തിൽ നിന്ന് ഞാൻ കുടിക്കാൻ പോവുകയാ. എന്റെ പടച്ചവന്റെ അടുക്കലേക്ക് ഞാൻ യാത്ര ചെയ്യാൻ ഒരുങ്ങുകയാ. ഇത് പറഞ്ഞിട്ട് ഇമാം മുസ്ലിം റഹിമഹുല്ലയുടെ മുന്നിൽ വെച്ച് ഇമാം ഷാഫിഈ തങ്ങൾ ഒരു കവിത ചൊല്ലുകയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ചിന്ത കടന്നു വന്നാൽ എത്ര വലിയ പാപം ചെയ്യുന്നവനാണെങ്കിലും അല്ലാഹുവിന് പുറത്തു കൊടുക്കും, സംശയമില്ല. ഇമാമുന ഷാഫി റഹിമഹുല്ല പറഞ്ഞത് എന്തെന്നറിയോ? വലമ്മാ ഖസാ ഖൽബീ ഇമാമുന ഷാഫി റഹിമഹുല്ല പറയുകയാണ്, വലമ്മാ ഖസാ ഖൽബി വല്ലാ ഖസ്മദാഹിബി ജഅൽതു റജാ മിന്നീ
ലിഅഫവീക സുല്ലമാ ഷാഫിമാമിന്റെ വാക്കത്ര അർത്ഥവത്താണ് ഷാഫിമാം എന്റെ ഹൃദയം ഉറച്ചു പോയപ്പോ, എന്റെ ഹൃദയം കഠിനമായി പോയപ്പോ, എന്റെ ഹൃദയത്തിന് യാതൊരു മയവുമില്ലാതായി പോയപ്പോൾ എന്റെ വഴികളെല്ലാം കുടുസായി പോയി, എന്റെ ജീവിതത്തിന്റെ പാതയും നഷ്ടപ്പെട്ടവനായി പാതയോരത്ത് ഞാൻ നിൽക്കുമ്പോ പടച്ചവനെ നിന്റെ അഫുവിലേക്ക്, നിന്റെ അഫുവിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ പ്രതീക്ഷയുടെ ഏണി അങ്ങ് വെക്കുകയാ, നിന്റെ അഫുവിലേക്ക് ഞാൻ പ്രതീക്ഷയുടെ ഏണി വെക്കുകയാ. തആലാമനീദംബി ഫലമ്മാ കറന്തുഹു ബി അഫുവീക റബ്ബീകാന അഫുവുക അഅലമാ. പടച്ചവനെ, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എനിക്കറിയാ, പക്ഷേ ആ തിന്മകളെ മുഴുവനും നിന്റെ അഫുവിന്റെ മുന്നിൽ ഞാൻ കൊണ്ടുവച്ചപ്പോ, നിന്റെ അഫുവിന്റെ മുന്നിൽ ഞാൻ കൊണ്ടുവച്ചപ്പോ അല്ലാഹുവേ, എന്റെ കൂമ്പാരമായിട്ടുള്ള പാപത്തിന്റെ കണക്കുകളല്ല, അതിന്റെ ഭാണ്ഡക്കെട്ടുകളല്ല ഞാൻ കൊണ്ടുവന്ന് നിന്റെ അഫുവിന്റെ മുന്നിലേക്ക് വെച്ചൊന്ന് കമ്പയർ ചെയ്തപ്പോൾ, ഒന്ന് തുലനം ചെയ്തപ്പോൾ എത്ര വലിയ പാപം ചെയ്തവനായിരുന്നാൽ പോലും എന്റെ പാപത്തെക്കാ നിന്റെ അഫുവ മുകളിലാ. അതുകൊണ്ട് തന്നെ ഞാൻ നിന്റെ അഫുവിലേക്ക് ഞാനിതാ കോണിപ്പടി വെച്ചിരിക്കുകയാ. എന്റെ പാപത്തിൽ നിന്ന് എന്റെ ഹൃദയം ഉറച്ചു പോയപ്പോ, എന്റെ എല്ലാ പാതകളും കുടുസായി പോയപ്പോൾ നിന്നിലേക്ക് ഞാനിതാ അഫുവിലേക്ക് ഏണി വെച്ച് ചാരിയിട്ട് കയറുകയാ. എന്റെ പാപങ്ങളെല്ലാം നിന്റെ അഫുവിന്റെ മുമ്പിൽ വളരെ ചെറുതാണെന്ന് മനസ്സിലായി. വമാസിൽതു ദഅഫുവിനി അനി ദംബിലം തസൽ തജൂദു വതഅഫു മിന്നതൻ വതകറുമാ. പടച്ചവനെ, നീ ഇങ്ങനെ അഫുവ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, നീ ഇങ്ങനെ മാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നോട് ഈ മാപ്പ് ചോദിക്കാൻ ഒരു മടിയുമില്ല തമ്പുരാനെ. നീ ഒരുപാട് മാപ്പ് ചെയ്യുന്നവനാണ്. ഇത് പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദര ഷാഫി റഹിമഹുല്ലയാണെങ്കിൽ, എന്റെ തേവലക്കരയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, എത്ര വലിയ പാപമാണ് നിങ്ങൾ ില്ല, എനിക്കല്ലാതെ സ്വർഗം കിട്ടില്ല, ഞാൻ നരകത്തിന്റെ അടിത്തട്ടിൽ തന്നെയാണ് നിസ്സംശയമെന്ന് ചിന്തിച്ചു പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇല്ല ഇല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശപ്പെടാൻ പാടില്ല. ഒന്ന്, ഇത് ഒന്നാണ്, ജീവിതത്തിൽ പാപങ്ങൾ എത്ര ചെയ്താലും നമ്മൾ നിരാശപ്പെടേണ്ട, ഇത് വിശദീകരിക്കേണ്ട കാര്യമില്ല. അള്ളാന്റെ മുമ്പിൽ നിങ്ങളൊന്ന് ഏറ്റു പറഞ്ഞാൽ മതി. എന്തെങ്കിലും ഒരു തിന്മ ചെയ്തിട്ട് ചവറ പോലീസ് സ്റ്റേഷനിൽ ചെല്ല്, ഇവിടെ ഒരുത്തനെ കുത്തി മലർത്തി, എന്നിട്ട് നേരെ ചവറ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു, എന്നിട്ട് കത്തി പോലീസ് സ്റ്റേഷനിലെ സർക്കിളിന്റെ മുന്നിലേക്ക് വെച്ചു കൊടുത്തിട്ട് പറയാ, ഞാൻ ഒരുത്തനെ കുത്തിക്കൊന്നിരിക്കുക, പിടിച്ച് അപ്പോഴേ അകത്തിടും അല്ലേ? അങ്ങനല്ലേ ചവറയില് മാറ്റം ഉണ്ടോ? ദുനിയാവില് പ്രതി കുറ്റം സമ്മതിച്ചാൽ ശിക്ഷ ഉറപ്പ്. എന്നാൽ ഒരാളെ കൊന്നിട്ടോ, ഒരാളെ എന്ത് ചെയ്തിട്ടോ, അല്ലെങ്കിൽ ഏത് പാപം ചെയ്തിട്ടോ, കള്ളു കുടിച്ചിട്ടോ, എന്ത് തെറ്റ് ചെയ്തിട്ടോ, അല്ലാന്റെ മുമ്പ് ചെന്നിട്ട് പറ, ഞാൻ തെറ്റ് ചെയ്തു തമ്പുരാനെ, എനിക്ക് മാപ്പ് ചോദിക്കാൻ നിന്നോടല്ലാതെ വേറെ ആരോടാ ഉള്ളത്, ഞാൻ എന്തുമാത്രം പാപങ്ങൾ ചെയ്താലും നിന്റെ അഫുവിലേക്ക് തട്ടിച്ചു നോക്കുമ്പോ എന്റെ പാപങ്ങൾ ഒന്നും വലുതല്ല തമ്പുരാനെ, എനിക്ക് നീയേ ഉള്ളു പുറത്തു തരാൻ, എന്നെ ഒരിക്കലും മാട്ടി ഓടിക്കരുത് എന്ന് പടച്ചവനോട് ഒരു വാക്ക് പറ. അല്ലാഹു അസക്കന്റെ പുറത്തു തരും. ദുനിയാവിൽ ശ്രദ്ധിച്ചിരിക്കണേ, 9 മണിക്ക് തുടങ്ങിയത് ഞാനല്ല നിങ്ങളാ. എന്റെ ആഗ്രഹം 7 മണിക്ക് തുടങ്ങി 9 മണിക്ക് അവസാനിപ്പിക്കുന്ന ഒന്നാണ്. ഈ 10 മണിക്കും 11 മണിക്കും ഒക്കെ തുടങ്ങുന്ന സദസ്സിൽ പ്രസംഗിക്കാൻ വലിയ പ്രയാസമാണ്. ഈ നമ്മുടെ തൊട്ടടുത്ത് ഞാൻ വരുന്നല്ലോ, അടുത്ത മാസമോ ഈ മാസമോ ഒക്കെ വരുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് നേരത്തെ തുടങ്ങണം, ഈ ആദത്തുകളൊന്നും മാറ്റണം. എന്താ സംഭവിക്കുന്നതെന്നറിയോ, 10 മണിക്ക് വാള് ഇരിക്കുന്നവരൊക്കെ നിപ്പ വൈറസ് പിടിച്ചെന്നൊക്കെ ഇങ്ങനെ ഇരിക്കുക, കീറുങ്ങി ഇരിക്കുക.
അര ഔൺസ് അടിച്ചതുപോലെ. അങ്ങനെ ഇരുന്നാളുടെ കുഴപ്പമെന്ന് അറിയാം, നമ്മൾ ഇങ്ങനെ മൂഡ് ഔട്ട് ആയിട്ടേ പ്രസംഗിക്കുക, നമ്മളും ഇങ്ങനെ വല്ലാത്ത രീതിയിൽ പ്രസംഗിക്കും. അപ്പൊ സംഭവിക്കുന്ന എന്താ, നിങ്ങൾ ഇങ്ങനെ ഉറങ്ങും, അപ്പൊ എനിക്ക് ഉറക്കം വരും, എങ്ങനെയും നിർത്തിയാ മതി എന്ന് തോന്നും. 7 മണിക്ക് ഇന്നലെ വർക്കലയിൽ 7 മണിക്ക് തുടങ്ങണം ഉസ്താദേ എന്ന് പറഞ്ഞു. ഞാൻ എത്തിയപ്പോ 7:30 പോയി, പക്ഷെ 7 മണിക്ക് അവിടുത്തെ ഇമാമ് കയറി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. 7:30 ഞാൻ സ്റ്റേജിലോട്ട് കയറി, പ്രസംഗം ആരംഭിച്ചു. 9:30 വരെ റാഹത്തായിട്ട് പ്രസംഗിച്ചു. നല്ല ടൈം അതാണ്. ആ ടൈമില് പ്രസംഗിച്ചാലുള്ള ഗുണം എന്തെന്നറിയോ, നന്നായിട്ട് ഹൃദയത്തിൽ അകത്തോട്ട് കയറും. അത് കഴിഞ്ഞിട്ട് പോയി ഇഷാനുസ്കരിച്ച് ഭക്ഷണം കഴിച്ചവര് കഴിക്കാത്തവർ കഴിച്ചും, കഴിച്ചവര് വീണ്ടും ആ പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് ഉടനെ കിടന്ന സുബഹി കലാവൂല. ഇതെന്താ സംഭവിക്കുന്നത്, 10 മണിക്ക് വഴന്നു തുടങ്ങി 12 മണി വരെ വെച്ചങ്ങ് കീറലോട് കീറല. 12:30 വരെ പിന്നെ അങ്ങോട്ട് ലിസ്റ്റ് വായന, ലേലം വിളി, പിരിവ്. 1 മണി വരെ ദുആ. അത് കഴിഞ്ഞിട്ട് അരമയക്കത്തിൽ പ്രസംഗിച്ച ഉസ്താദ് വണ്ടി കയറി അങ്ങോട്ട് കാലും മേകാലം വെച്ച് ഇങ്ങനെ അങ്ങോട്ട് കിടന്ന് പോയി കഴിഞ്ഞ സുബഹി നോ. ഉസ്താദിനും ഇല്ല, സംഘാടകര് പൈസ കെണ്ണിട്ട് വീടെത്തുമ്പോ 3 മണിയാ, ഒരറ്റെണ്ണ സുബഹി നിസ്കരിക്കൂല. വഴല് കേട്ട് അഭിപ്രായം ഒക്കെ പറഞ്ഞു, ആ കൊള്ളാം, മറ്റേ തിരക്കേടൊന്നും ഇല്ല, കൊള്ളൂല എന്നൊക്കെ പറഞ്ഞ് അഭിപ്രായം പറഞ്ഞിട്ട് വീട്ടിൽ പോയി അവരും ഒന്ന് കിടക്കുമ്പോ എഴുന്നേക്കുന്ന 9 മണിക്ക് സുന്നത്തായ വഴലിന് വേണ്ടി കിട്ടി എത്ര എണ്ണ സുബഹി കളാക്കി. ഇതാരാ സമാധാനം പറയേണ്ടത്? സംഘാടകരല്ലാതെ പിന്നെ നാട്ടുകാർ പറയും. അപ്പൊ അതുകൊണ്ട് 7 മണിക്ക് തുടങ്ങണം. നിങ്ങളൊന്ന് ഉഷാറായിട്ടിരിക്കി പ്രിയപ്പെട്ട സഹോദരങ്ങളെ. 9:30 വാ തുടങ്ങി. നിങ്ങളാ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, മനുഷ്യനെ ക്ലേശത്തിൽ അല്ലാഹു പടച്ചുവെങ്കിൽ പാപത്തിന്റെ കൂമ്പാരങ്ങളുമായി ജീവിതത്തിൽ നട്ടം തിരിയുന്ന ഒരിക്കലും താൻ രക്ഷപ്പെടില്ല. എനിക്ക് അല്ലാഹു നരകമല്ലാതെ മറ്റൊന്നും തരില്ല എന്ന ആ ഒരു ദുശ്ചിന്തയോടെ തെറ്റിദ്ധാരണയോടെ കഴിയുന്നവന്റെ മുമ്പിൽ അല്ലാഹു ഇപ്പറയും വ്യക്തമായി പറയുന്നു, ഞാൻ എന്റെ ഹബീബിനെ വിളിച്ചതുപോലെ, എന്റെ മുത്തിനെ ഞാൻ വിളിച്ചതുപോലെ ഞാൻ നിങ്ങളെ വിളിക്കുന്നു. യാ ഇബാദി, എന്റെ പൊന്നുദാസന്മാരെ, ലതക്നതു മിർ റഹ്മത്തില്ല, നിങ്ങൾ പാപത്തിന്റെ പേരിൽ നിങ്ങൾ എന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശപ്പെടരുത്. നിങ്ങൾ എന്ത് തെറ്റു ചെയ്തോട്ടെ, കൂമ്പാരമായി നീ തെറ്റുകൾ ചെയ്തെങ്കിലും നീട്ടുന്ന കൈ തട്ടാത്ത റബ്ബാ പിന്നെയും. അല്ലാഹു ഖബർ വിശാലാക്കി കൊടുക്കട്ടെ. എത്ര വലിയ പാപോയി, എന്ത് പാപോ ചെയ്. നമ്മൾ കരുതുന്ന എന്താ, മഹാന്മാരൊക്കെ അതാ, ഒരുപാട് മഹാന്മാരെ, ഒരുപാട് മഹാന്മാരെ പരിചയമുള്ള ഒരു മനുഷ്യനാണ് മുഹമ്മദ് കുഞ്ഞു ഗനീമി ഉസ്താദ്. ഒരുപാട് മഹാന്മാരെ എനിക്കറിയുന്ന, പിന്നെ എന്നോട് പറയാത്ത കുറെ പേര് വേറെ ഉണ്ടാവും എന്നാ വിശ്വാസം. കാരണം ഒരാളെല്ലാം തുറന്നു പറയൂലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് മഹാന്മാർ, അവര് മഹാന്മാരായത് ഉമ്മ പ്രസവിച്ചപ്പോ അങ്ങനെ അങ്ങോട്ട് മഹാനായതല്ല. നാട്ടില് എവിടെ മോഷണം പോയാലും എല്ലാരും പറയുന്നതാ, അവനാ മോഷ്ടിച്ചത്, ഒരു കള്ളൻ ഉണ്ടായിരുന്നു, പെരുങ്കള്ളൻ. നാട്ടിൽ ആര് മോഷണം നടത്തിയാലും പറയുന്ന അവനാണ്. അയാള് മോഷ്ടിച്ച സാധനങ്ങളുമാകിട്ട് മതില് കയറിയിട്ട് അടുത്ത വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോഴാണ് തൊട്ടടുത്ത വീട്ടിലിരുന്ന ഒരാള് ഖുർആൻ ഓതുന്നു. ആ ഖുർആൻ ഓതുമ്പോൾ അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. വിശ്വാസികൾക്ക് അല്ലാനെ പേടിക്കാന് സമയമായില്ലേ എന്ന ആയത്ത് കേട്ടപ്പോൾ പെട്ടെന്ന് ആ മനുഷ്യൻ ഇങ്ങനെ വിറയൽ പിടിച്ചു. അയാൾ മോഷ്ടിച്ച സാധനങ്ങൾ തൊണ്ടി മുതലുകളെല്ലാം വലിച്ചൊരറ്റേറ്. അയാൾ അവിടെ നിന്ന് നാട് വിട്ടു. കാരണം നാട്ടിൽ നിന്നാൽ വീണ്ടും പെരിങ്കള്ളൻ തന്നെ. എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്നത് പോലെ, എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്നത് പോലെ വീണ്ടും തെറ്റുകാരനാക്കിക്കൊണ്ടേയിരിക്കും. ആ മനുഷ്യൻ അവിടെ നിന്ന് നാടുവിട്ടു 10 വർഷം കഴിഞ്ഞയാള് തിരിച്ചു വരികയാണ്. ആ 10 വർഷക്കാലം കഴിഞ്ഞപ്പോൾ അയാളുടെ ദാടിരോമങ്ങള് നെഞ്ചറ്റം വരെ ദാടിരോമങ്ങളായി, നമസ്കാര തടമ്പായി, കയ്യില് ജപമാലയായി. ആ മനുഷ്യൻ അല്ലാഹുവിന്റെ പരിശുദ്ധമായ മൈരിഫത്ത് തൊട്ടറിയാൻ തുടങ്ങി മുറാഖബയിലായി.
ആ മനുഷ്യൻ അല്ലാഹുവിനെ ഖൽവത്തിലിരുന്നു കൊണ്ട് ഒറ്റക്കിരുന്നു കൊണ്ട് കരഞ്ഞ് അല്ലാഹുവിലേക്ക് അങ്ങ് ലയിച്ചു ചേർന്നു. ആ മനുഷ്യൻ അങ്ങനെ അങ്ങ് മാറി. ആ പെരുങ്കള്ളനായ ജീവിതം നയിച്ചിരുന്ന അവസാനം നാടുവിട്ട മനുഷ്യന്റെ പേരങ്ങാന തേവലക്കരയുടെ മണ്ണില്, അലവി കുഞ്ഞു മൗലവിയുടെ മണ്ണില്, ഈ പരിശുദ്ധമായ തേവലക്കര എന്ന മുസ്ലിം നർമ്മണമുള്ള മണ്ണില് ഇവിടെ നിന്നങ്ങാന ഞാനൊന്ന് പറഞ്ഞാ ഇവിടെ ഇരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളുടെയും ചുണ്ടിൽ അറിയാതെ പറഞ്ഞു പോകും. റളിയല്ലാഹു അൻഹു, ആരായിരുന്നു ആ പെരുങ്കള്ളൻ എന്നറിയോ? മഹാനായ സയ്യിദുന ഫുലൈൽ ബിനു ഇയാദ് റളിയല്ലാഹു തആല അൻഹു ആണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ മുട്ടടി പാവാട ഉടുത്തുകൊണ്ട് ക്ലബിൽ നിശാ ക്ലബ്ബുകളിൽ വരുന്നവർക്ക് കല്ലൊഴിച്ചു കൊടുത്ത് ചെറുപ്പക്കാരെ ഇക്കിളിപ്പെടുത്തിയിട്ട് ഏതോ ഒരു മാസ്മരിക ലോകത്തേക്ക് കൊണ്ടുപോയി പാട്ടുപാടി ഒരു പെണ്ണുണ്ടായിരുന്നു. ഒരു നിമിഷം അവള് ചിന്തിച്ചു, ഞാൻ എന്തിനാണ് ചെറുപ്പക്കാരെ ഇക്കിളിപ്പെടുത്തുന്നത്, എനിക്കൊരു കാമുകൻ വേണമെന്ന് ചിന്തിച്ചു. അങ്ങനെ അവളൊരു കാമുകനെ തിരഞ്ഞെടുത്തു. ആ കാമുകനെ തിരഞ്ഞെടുത്തപ്പോൾ രാത്രികൾ ആ കാമുകന് വേണ്ടി മാറ്റിവെക്കാൻ തുടങ്ങി. ആ കാമുകനെ ഇഷ്ടപ്പെട്ടു. ആ കാമുകന് വേണ്ടി ഭക്ഷണം കുറച്ചു, ഉറക്കം കുറച്ചു, വെള്ളം കുറച്ചു. അവസാനം ഭ്രാന്തികളെ പോലെയായി മാറി. നിരാശാകാമുകിയായ പെണ്ണ് പാതിരാത്രികളിൽ പാട്ടുപാടി, അജബല്ലിൽ മുഹിബ്ബി കൈഫ യനാമു വകുല്ലു നൗമിൻ അലൽ മുഹിബ്ബി ഹറാമു. പ്രേമവാചനത്തിന് എങ്ങനെയാണ് ഉറങ്ങാൻ കഴിയുക? നമ്മൾ ഒരാളെ സ്നേഹിച്ചു പോയാൽ പിന്നെ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടൂലേ? അവര് ഉറങ്ങിയോ? അവര് ഭക്ഷണം കഴിച്ചോ? അവര് വെള്ളം കുടിച്ചോ? അവരെങ്ങനെയാണ് സുഖമായിരിക്കുന്നോ? ഈ ഒരു ചിന്തയിൽ പിന്നെ നമ്മളുടെ ഉറക്കം മുഴുവനും കെട്ടുപോകുമല്ലോ. പിന്നെ നമുക്ക് ഭക്ഷണം ഇറങ്ങാതെ വരുമല്ലോ. പലപ്പോഴും വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമല്ലോ. കാരണം ഹൃദയത്തിന്റെ ഉള്ളറകളിൽ മുഴുവനും സ്നേഹിക്കുന്നവരാണ്, പ്രേമിക്കുന്നവരാണ്, ഇഷ്ടപ്പെടുന്നവരാ. ഈ പെണ്ണിന്റെയും അവസ്ഥ അത് തന്നെ. പാതിരാത്രി ഉറക്കമുളച്ചിരുന്നിട്ട് പറയാൻ തുടങ്ങി, അത്ഭുതം അത്ഭുതം, എങ്ങനെയാണ് പ്രേമവാചനത്തിന് ഉറങ്ങാൻ കഴിയുക? ഉറക്കം വരൂലല്ലോ ഒരു സ്നേഹിതന് തന്റെ സ്നേഹിതയെ ഓർക്കുമ്പോൾ. അതുകൊണ്ട് ഞാൻ ഉറക്കം മാറ്റി വെച്ചു എന്ന് പറഞ്ഞു ആ പെണ്ണ് കാമിക്കാൻ തുടങ്ങി, ഇഷ്ടപ്പെടാൻ തുടങ്ങി. ആരെയാണ് പ്രേമിച്ചതെന്നറിയോ? സർവലോക സൃഷ്ടി സ്ഥിതി സംഹാരകർത്താവായ സർവാദിനാഥനായ സർവഗുണ സമ്പൂർണനായ സർവജ്ഞനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെയാണ് പ്രണയിച്ചത്. ആ പെൺകുട്ടിയാണ് തുടക്കത്തിൽ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങളിലേക്ക് പോകുന്ന ചെറുപ്പക്കാർക്ക് കല്ലൊഴിച്ചു കൊടുത്തിട്ട് നിശാ ക്ലബ്ബുകളിൽ പാട്ടുപാടിയിരുന്ന പെണ്ണ്. ആ പെണ്ണിന്റെ പേരും ഞാൻ ഇവിടെ പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ ചുണ്ടുകളിൽ തട്ടിക്കളിക്കുന്നത് റളിയല്ലാഹു അൻഹയാ. ആരാണ് ആ പെണ്ണെന്നറിയോ? ബീബി റാബിയത്തുൽ അദബിയ. ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തിന്റെ കണക്ക് പുസ്തകത്തിൽ കറുത്ത അധ്യായങ്ങളെ കാണുമ്പോൾ അവന്റെ ഭാവി നഷ്ടപ്പെട്ടു പോകുമെന്ന് ചിന്തിച്ചു പോയ ചെറുപ്പക്കാരാ, എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്നവരെ, ഇല്ല, പടച്ചവൻ പറയുന്നു, നിങ്ങൾ എന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശപ്പെടല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തെറ്റുകൾ എന്ത് ചെയ്താലും അല്ലാഹുവിലേക്ക് മടങ്ങുക. പക്ഷെ അത് ആവർത്തിക്കരുത്, അത് ആവർത്തിക്കരുത്. ദുനിയാവിൽ ഒരു പ്രതി കുറ്റം സമ്മതിച്ചാൽ ശിക്ഷ ഉറപ്പ്, അല്ലാന്റെ മുമ്പിലാണെങ്കിൽ രക്ഷ ഉറപ്പ്. മാത്രമല്ല, അല്ലാനെ പേടിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് ആനയെ പേടിയാണ്, ചില ആളുകൾക്ക് ആനയുടെ പടം കണ്ടാ പേടിയാണ്, ചിലർക്ക് കുഴിയാനെ കണ്ടാൽ തന്നെ പേടിയാണ്, ചിലർക്ക് പാമ്പിനെ പേടിയാണ്, ചിലർക്ക് രാത്രി പോകാൻ പേടിയാണ്, ചിലർക്ക് പുലിയെ പേടിയാണ്, ചിലർക്ക് പൂച്ചയെ തന്നെ പേടിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, നമുക്കിപ്പോ ഒരു പട്ടിയെ പേടിയാണെന്നിരിക്കട്ടെ, പട്ടിയെ പേടിക്കുന്ന ഒരാൾ എന്താ ചെയ്യാ? പറ, വിഷമിക്കോ? പെണ്ണമ്പിള്ള കേക്കരുത്. ഏത് പട്ടിക്ക് വേണ്ടി വാദിക്കുന്ന പെണ്ണുണ്ടല്ലോ, അവള് കേക്കല്ലേ, കൊണ്ടുപോകും. പട്ടിയെ പേടിയാണെങ്കിൽ നമ്മൾ പട്ടിയെ കാണുമ്പോ ഓടൂല്ലേ? അല്ലാഹയെ പേടിയാണെങ്കിലോ? ഏതൊന്നിനെ നമ്മൾ പേടിക്കുമോ അതിൽ നിന്ന് ഓടി ഒളിക്കും. ഇല്ല, മൻ ഒരാളോടുള്ള പേടി ഒഴിച്ച് അല്ലാഹുവിനെ പേടിയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? അങ്ങോട്ട് ഓടി ചെല്ലേ. അല്ലാത്ത എല്ലാത്തിനെയും പേടിക്കുമ്പോ അവിടെ നിന്ന് അങ്ങോട്ട് ഓടും.
അല്ലാനെ പേടിക്കുന്നത് എങ്ങനെയാണ്? അല്ലാഹുലേക്ക് അങ്ങ് ഓടും. അതാണ് മഹാനായ ഷാഫി ഇമാം പറഞ്ഞത്, ഞാൻ പാവങ്ങൾ ഒരുപാട് ചെയ്തു, പക്ഷേ ഞാൻ ഏണി വെച്ച് നിന്റെ അടുത്തേക്ക് വരാൻ പോവാ, നിന്റെ അഫുവിലേക്ക്. ഞാൻ ഒത്തിരി പാപം ചെയ്തു, പക്ഷെ ആ പാപങ്ങളെ ഞാൻ എടുത്ത് മുന്നിൽ വെച്ചിട്ട് നിന്റെ അഫുവ്, നിന്റെ മാപ്പിന്റെ മുമ്പിൽ ഞാൻ എടുത്തു വെച്ച് നോക്കുമ്പോ, അല്ലാഹുവേ നിന്റെ അഫുവാണ് ആഴം, അതുകൊണ്ട് എനിക്ക് നിരാശയില്ല എന്ന് പറഞ്ഞിട്ട് മരണക്കിടക്കയിലെ മുസ്ലിം ഇമാമിനോട് ഷാഫിഈ റളിയല്ലാഹു തആലാനു സങ്കടം പറഞ്ഞുവെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരാ, ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് വാ. ഒരു മനുഷ്യൻ നേരിടുന്ന ഒന്നാമത്തെ പ്രശ്നം പാപങ്ങളാണ്. ഇനി രണ്ട്, ദുനിയാവിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ. എന്തെല്ലാം നഷ്ടം നമുക്ക് വരും അല്ലേ? നമുക്ക് എന്തുമാത്രം നഷ്ടങ്ങൾ വരും. ചിലപ്പോ നല്ല ജോലി പോവും, ചിലപ്പോ നമുക്ക് നഷ്ടപ്പെടുന്നത് സന്താനങ്ങളാവും, ചിലപ്പോ നമ്മുടെ സമ്പത്താകും, എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. ഒരു സാഹചര്യം വന്നാൽ അല്ല പറയാ, അത് ആരോടാ? അത് ഏതാ? യാക്കോബ് നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട മക്കളോട് പറഞ്ഞതാണ്. യാക്കോബ് നബി തന്റെ പ്രിയപ്പെട്ട മക്കളോട് പറയാണ്, എന്തിന് നിങ്ങൾ അല്ലാന്റെ ആശ്വാസത്തിൽ നിന്ന്, കരുണയിൽ നിന്ന് നിങ്ങൾ നിരാശപ്പെടണം? യാക്കോബ് നബി തന്റെ മക്കളോട് പറഞ്ഞത് ഖുർആൻ പറയാൻ, അത് നമുക്ക് പാഠമാണ്. ഒന്ന് അല്ല ദാസന്മാരോട് പറഞ്ഞ ലാ തഖ്നതു, രണ്ടാമത് യാക്കോബ് നബി സന്താനങ്ങളോട് പറയുന്നു ലാ തയ്അസൂ യാ ബനിയ ഇദ്ഹബൂ ഫതഹസ്സസൂ മിൻ യൂസഫ വഅഖീ വലാ. അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്ത് യൂസഫിൽ കാണാ, അല്ല പറയുന്നു എന്തെല്ലാം നഷ്ട കഷ്ടങ്ങൾ നിങ്ങൾക്ക് വന്നാൽ, എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയാൽ, അല്ലാഹു പറയുകയാണ് ലാ തയ്അസൂ മിൻ റൂഹില്ലാ. യാക്കോബ് നബി തന്റെ പൊന്നുമക്കളോട് പറഞ്ഞ കാര്യമാണ്. യൂസഫ് നഷ്ടമായി, ബിന്യാമീൻ നഷ്ടമായി, എല്ലാം നഷ്ടപ്പെട്ട് കണ്ണിന്റെ കാഴ്ച പോയി, മുതുകെല്ലാം വളഞ്ഞിരിക്കുമ്പോ യാക്കോബ് നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട മക്കളോട് പറയാണ്, പൊന്നുമക്കളെ നിങ്ങൾ ചെന്നിട്ട് യൂസഫിനെയും ബിന്യാമീനെയും ഒന്ന് അന്വേഷിക്കുമോ? വാപ്പാ ബിന്യാമീൻ ജയിലിലാണ്, ആ ബിന്യാമീന് മോഷ്ടിച്ചത് കാരണത്താൽ ജയിലിലാണ്, യൂസഫ് അമ്മേ ചെമ്മായ പിടിച്ച് മരിച്ചുപോയില്ലേ, അതുകൊണ്ട് വാപ്പാ എവിടെ നോക്കാനാ? അപ്പോഴാണ് വാപ്പ പറയുന്നത് പൊന്നുമക്കളെ ലാ തയ്അസൂ മിൻ റൂഹില്ലാ. ഇതേത് വാപ്പയാണ് പറഞ്ഞത്? തേവലക്കരക്കാരൊന്ന് ശ്രദ്ധിക്കണേ. യാക്കോബ് നബി അലൈഹിസ്സലാം ആരെന്നറിയോ? പ്രിയപ്പെട്ടവരെ, യാക്കോബ് നബി അലൈഹിസ്സലാം പ്രിയപ്പെട്ട ഇസ്ഹാഖ് നബിയുടെ മോനാണല്ലോ. ഇസ്ഹാഖ് നബി ആരാണ്? ഇബ്രാഹിം നബിയുടെ മോനാണ്. ഇബ്രാഹിം നബിയുടെ മകൻ നിരാശപ്പെടണ്ട, ഇസ്ഹാഖ് നബിയുടെ മകൻ. പൊന്നു സഹോദരങ്ങളെ, ഈ ഇന്ത്യയിലുള്ള മുഴുവൻ മനുഷ്യന്റെയും ഈമാൻ ഒരു കോണിലെടുത്തു വെച്ചിട്ട് ഫലസ്തീനിലെ ഒരു പൊന്നുമോന്റെ ഈമാൻ എടുത്തൊരു ദിനൊന്നു പേര് നഷ്ടപ്പെട്ടു പോയ ഫലസ്തീനി യുവാവ് പറഞ്ഞെന്തെന്നറിയോ? എന്നെ നിങ്ങൾ എന്തിനാ ആശ്വസിപ്പിക്കുന്നത്? അൽഷിഫാ ഹോസ്പിറ്റലിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന, അതുകൊണ്ട് നിന്റെ മോന് ഒരു ചെറിയ പനി വന്നപ്പോ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, കരുനാഗപ്പള്ളി താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. നിന്റെ തോളത്ത് കിടത്തിയിട്ടവന്റെ ബട്ടക്സിൽ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പൊന്നുമോന്റെ ബട്ടക്സിൽ ഇഞ്ചക്ഷൻ എടുക്കാൻ സിറിഞ്ച് വെക്കുമ്പോൾ, സൂചി വെക്കുമ്പോ ആദ്യം കരയുന്ന നീയല്ലേ പ്രിയപ്പെട്ട പെങ്ങളെ? പ്രിയപ്പെട്ട വാപ്പാക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല ഒരു ഇഞ്ചക്ഷന്റെ കഥയാ. പൊന്നുമോന്റെ തൊലി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആ പൊന്നുമോന്റെ മാംസങ്ങൾ ചേർത്ത് വെച്ചു വയസ്സുകാരാ മകനിങ്ങടെ പ്രധാനമന്ത്രി പറയുന്നു ഞങ്ങൾ ഇസ്രയേലിനോടൊപ്പമാണ്. സഹോദരങ്ങളെ, അതുപോലെ തന്നെ പല രാജ്യങ്ങളും എത്രത്തോളം എന്ന് ചോദിച്ചാൽ വളരെ ചിന്തിച്ചോ. നിങ്ങളെ ക്രിസ്ത്യാനി ഞങ്ങളെ സങ്കടക്കടലിലാണ്, അവരോട് ആരാണ് പറയുക നിങ്ങൾ ഇന്നത്തം നന്നു മനസ്സിലാക്കിയപ്പോൾ നിരാശപ്പെടരുതെന്ന് അവർക്ക്. പ്രിയപ്പെട്ട സഹോദര, അടിവര ഇട്ടുകൊണ്ട് ഞാൻ പറയുകയാണ്, 9 മാസം 10 ദിവസം കഴിഞ്ഞ് പ്രസവിച്ച പൊന്നുമോള്, ആ പ്രിയപ്പെട്ട ഭാര്യ കൊന്നില്ലേ? എത്ര എത്ര പറയാനറയ്ക്കുന്ന 7-ാം തീയതിക്ക് ശേഷം യാക്കോബ് നബി അലൈഹിസ്സലാം തന്റെ മക്കളോട് പറഞ്ഞത്, മക്കളെ ലാ തയ്അസൂ മിൻ റൂഹില്ലാ, ദുനിയാവിൽ എന്ത് നഷ്ട കഷ്ടങ്ങൾ വന്നാലും നിങ്ങൾ അല്ലാന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശ, അല്ലാന്റെ കരുണയിൽ നിന്ന് നിരാശപ്പെടരുത്. കാരണം എന്തെന്നറിയോ? അല്ലാഹു തിരിച്ചു തരും, തിരിച്ചു തരും അല്ലാഹു. യാക്കോബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു യൂസുഫ് എന്ന മോനെ തിരിച്ചു കൊടുത്തു.
ബിന്യാമീനെന്ന മോനെ തിരിച്ചു കൊടുത്തു അല്ലേ. എങ്ങനാ തിരിച്ചു കൊടുത്തത്? പൊട്ടക്കിണറ്റിൽ വിവസ്ത്രനായി വീണുപോയ ഒരു ചെറിയ ബാലനായിട്ടാണോ? അല്ല. ഈജിപ്റ്റ് എന്ന് പറയുന്ന ഈജിപ്റ്റ് എന്ന് പറയുന്ന പ്രദേശത്തിന്റെ ആ പ്രവിശ്യയുടെ ആ രാജ്യത്തിന്റെ ഏറ്റവും വലിയ രാജാവായി അവരോധിക്കപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ആ കൊട്ടാരത്തിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ ചെന്നിട്ട് യാക്കോബ് നബി അലൈഹിസ്സലാം കണ്ണു തള്ളി നിൽക്ക, എന്റെ മോൻ യൂസുഫ് ആണോ ഈ നിൽക്കുന്നത്? എന്താ ഇതിന് കാരണം? നിരാശയില്ലായിരുന്നു. അത് നിരാശപ്പെടാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം? ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്തെങ്കിലും പരീക്ഷണം അല്ലാഹു തന്ന 10,000 പേരെടുത്ത് പറഞ്ഞു നടക്കും. അല്ലാഹ് അത് ഇഷ്ടമല്ല. അല്ലാഹ് പരീക്ഷണം മാറ്റൂല. പരീക്ഷണം അല്ലാഹ് മാറ്റി തരൂല. ആരോടും അത് പറയരുത്. ഒരു ഖുദ്സിയായ ഹദീസിലെ കാണാം, അല്ലാഹ് പറയുന്നു, എട ഞാൻ അവന് എനിക്ക് എന്തുമാത്രം ധിക്കാരം പ്രവർത്തിക്കുന്നു, ഞാൻ പറഞ്ഞതിന് വിരുദ്ധമായി അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷെ ഞാൻ എന്റെ മുഖറബീങ്ങളായ മലായിക്കത്തുകളോട് പോലും പറഞ്ഞിട്ടില്ല. അല്ലാഹ് പറയാൻ കള്ളു കുടിക്കല്ലേ എന്ന് പറഞ്ഞ് അവൻ കള്ളേ കുടിക്കൂ, പലിശ വാങ്ങലെന്ന് പറഞ്ഞ് പലിശയെ വാങ്ങൂ, എന്ത് ഞാൻ ചെയ്യരുതെന്ന് പറഞ്ഞു അതൊക്കെ അവൻ ചെയ്യും, എന്ത് ചെയ്യാൻ പറഞ്ഞു അതൊക്കെ അവന് വെപ്രാളമാണ് ചെയ്യാൻ, തക്കാത്ത് കൊടുക്കാൻ, ഹജ്ജിന് പോകാൻ, നോമ്പ് പിടിക്കാൻ, നിസ്കരിക്കാൻ, വാള് കേൾക്കാൻ പറയും, ഇതൊക്കെ അവന് സങ്കടമാണ്. എന്നാ പിന്നെ ദഫ് വെച്ച് നോക്ക്, എന്നാ പിന്നെ ഗാനമേള വെച്ച് നോക്ക്, ക്യൂ പൊട്ടുന്നൊക്കെയാ കുത്തിയാടി പൊത്തിയാടി വരുന്നത്. അല്ലാഹു അനുവദിച്ച അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്നൊക്കെ അകന്നു പോവാ. എന്നിട്ട് അല്ലാഹു ആരോടെങ്കിലും പറഞ്ഞോ? അല്ലാഹ് പറയുന്നു, എന്റെ മുഖറബീങ്ങളായ മലക്കുകളോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ അവനൊരു പനിയോ തലവേദനയോ കൊടുത്താൽ ലോകം മൊത്തം അറിയും. അവൻ എല്ലായിടത്തും പറഞ്ഞു നടക്കുക. ഇത് അല്ലാഹുവിന്റെ ഒരു പരാതിയാണ്. അങ്ങനെ പരിഭവവും പരാതിയും ജനങ്ങളോട് പറഞ്ഞു നടക്കുന്നവന് അല്ലാഹ് പരീക്ഷണം മാറ്റി കൊടുക്കൂല. തെളിവെന്താന്നറിയോ? യാക്കൂബ് നബിയുടെ കണ്ണിന്റെ കാഴ്ച പോയല്ലോ. ഏതെങ്കിലും ഭാര്യ ഒളിച്ചോടി പോയതോ മരിച്ചു പോയതിന്റെ പേരിൽ ഭർത്താവിന്റെ കാഴ്ച കരഞ്ഞരഞ്ഞു പോയിട്ടുണ്ടോ ചരിത്രത്തിൽ? ഉണ്ടോ? വാപ്പ മരിച്ചതിന്റെ പേരിൽ ഏതെങ്കിലും മോന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ടോ? കരഞ്ഞിട്ട് ഇല്ല. ചരിത്രത്തിൽ തന്റെ പ്രിയപ്പെട്ട മകൻ നഷ്ടപ്പെട്ടു പോയ വേദനയിൽ മരിച്ചു എന്ന് ഉറപ്പായിരുന്നെങ്കിൽ യാക്കൂബ് നബി ഇത്രയും കരയില്ല. മരിച്ചു എന്ന് ഈ മക്കൾ പറഞ്ഞ അന്നേ ഈ മക്കൾക്കൊരു സ്വഭാവം ഉണ്ട്. എന്താണെന്നറിയോ? അന്ന് ഈ 10 തലതിരിഞ്ഞ മക്കളായിരുന്നു, 2 നല്ലതുള്ളൂ, യൂസുഫ് നബിയും ബിന്യാമീൻ നബിയും. ഈ 10 കള്ള രക്തം പുരട്ടി ചെമ്മായ പിടിച്ചു എന്ന് ആടിനെ അറുത്തിട്ട് യൂസുഫ് നബിയുടെ കുപ്പായത്തിൽ രക്തം പുരട്ടിയിട്ട് ഇനി യൂസുഫിനെ ചെമ്മായ പിടിച്ചതാണെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞിട്ടാണ് വാപ്പാടെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് വന്നത്. അന്ന് തുടങ്ങിയതാണ് ഈ പരിപാടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ യാക്കോബ് നബി അലൈഹിസ്സലാമിന്റെ കാഴ്ച നഷ്ടപ്പെട്ടത് തന്റെ പൊന്നുമോന് യൂസുഫ് എന്ന് പറയുന്ന മകനെ നഷ്ടപ്പെട്ടതിന്റെ പേരിലാണ്. മരിച്ചു എന്ന് യൂസുഫ് നബി യാക്കോബ് നബിക്ക് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ഇത്രയും കരയൂല. മറിച്ച് നമ്മളങ്ങനാണല്ലോ, മകനോ മകളോ അല്ലെങ്കിൽ ബന്ധുക്കൾ ആരെങ്കിലും കടലിൽ പോയി അല്ലെങ്കിൽ കാണാതെ നഷ്ടപ്പെട്ടു, അങ്ങനെ ആയാൽ നമുക്ക് സങ്കടമാണ്. 24 വേദനയാണ്. അവസാനം കടപ്പുറത്തൊരു ശരീരം പൊങ്ങി, അത് മകന്റെതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 3 ഉള്ളു കരച്ചില്, ഇല്ലെങ്കിലോ 300 കരഞ്ഞു കരഞ്ഞിരിക്കുന്നത് എവിടെയാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ സങ്കടം എന്താണ്? മകൻ മരിച്ചിട്ടില്ല എന്നും ചെന്നായ പിടിച്ചിട്ടില്ല എന്നും വ്യക്തമായി അറിയുന്ന യാക്കൂബ് നബി അലൈഹിസ്സലാമിന് യൂസുഫ് നബി എവിടെയാണെന്ന് അങ്കലാപ്പാണ്. ആ വേദനയിൽ കരഞ്ഞു കരഞ്ഞ് കാഴ്ച നഷ്ടപ്പെട്ടപ്പോ ഒരിക്കൽ യാക്കൂബ് നബിയുടെ ഒരു സഹോദരൻ വന്നിട്ട് ചോദിച്ചു, യൂസുഫേ എന്താ കാഴ്ചയൊക്കെ പോയല്ലേ? അതേ സഹോദര, കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ടു. എന്താ കാരണം? എന്റെ യൂസുഫ് നഷ്ടപ്പെട്ടതിൽ ഞാൻ കരഞ്ഞതാണ്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിഷമങ്ങളൊക്കെ സഹോദരന്റെ മുമ്പിൽ അങ്ങോട്ട് ഷെയർ ചെയ്യാ. ചോദിച്ചു, നിന്റെ മുതുക് വളഞ്ഞു പോയത് എന്താണ്? മുതുക് വില്ല് പോലെ വളഞ്ഞു. യാക്കോബ് നബി പറഞ്ഞു, ബിന്യാമീനും കൂടെ നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് താങ്ങാൻ പറ്റിയില്ല. അവസാനം ഞാൻ ഒരേ ഇരിപ്പ് വീട്ടിൽ ഇരുന്നിരുന്നിരുന്നിരുന്ന് എന്റെ മുതുക് വളഞ്ഞു പോയി. ആ സമയത്ത് നസലൽ അമീനു മലക്ക് ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരിക യാക്കോബ് നബിയുടെ അടുത്ത്. എന്നിട്ട് യാക്കോബ് നബിയുടെ മുന്നിൽ വന്നപ്പോ യാക്കോബ് നബി കണ്ടു ജിബ്രീലിനെ. ജിബ്രീൽ വന്നിട്ട് യാക്കോബ് നബിയോട് പറഞ്ഞു, ഇന്നല്ലാഹ യുഖരിഉക സലാം, അല്ലാഹു നിങ്ങൾക്ക് സലാം പറഞ്ഞിരിക്കുന്നു നബിയേ.
സന്തോഷമായ യാക്കോബ് നബിക്ക്. യാക്കോബ് നബി ചോദിച്ചു, എന്താ ജിബ്രീലെ വിശേഷിച്ച് വല്ലതും പറയാനുണ്ടോ? ആ സമയത്ത് അല്ലാഹുവിന്റെ മലക്ക് ജിബ്രീൽ യാക്കോബ് നബിയോട് പറയുന്നു, അലാ തസ്തഹി, നിങ്ങൾക്ക് ഉളുപ്പുണ്ടോ എന്ന് അല്ലാഹ് ചോദിച്ചിരിക്കുകയാ. നിങ്ങൾക്ക് നാണമുണ്ടോ? നിങ്ങൾക്ക് ലജ്ജയുണ്ടോ? യാക്കോബ് നബി സ്തബ്ധനായി. യാക്കോബ് നബി ചോദിച്ചു, ഞാൻ എന്ത് ചെയ്തു? ജിബ്രീൽ പറഞ്ഞു, നിങ്ങൾക്ക് അല്ലാഹു തന്ന രണ്ട് പരീക്ഷണങ്ങൾ, രണ്ട് മക്കളുടെ വേർപാട്, ആ വേർപാടിൽ നിങ്ങൾ മനം നൊന്തിരിക്കുമ്പോ ഈ സങ്കടങ്ങൾ എന്തിനാണ് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞത്? അതല്ലാഹുക്ക് ഇഷ്ടമല്ല. ആ സമയത്ത് യാക്കോബ് നബി അലൈഹിസ്സലാ ചാടി എഴുന്നേറ്റു. അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ വാക്കെന്തെന്നറിയോ? ഖുർആൻ സൂറത്ത് യൂസഫിൽ കാണാ, ഇന്നമാ എന്റെ ദുഃഖവും എന്റെ പ്രയാസവും എന്റെ എല്ലാ വേവലാതികളും അല്ലാഹനെ ഞാൻ ഏൽപ്പിക്കുകയാണ്. അല്ലാഹു അത് ഇഷ്ടപ്പെട്ടു. അല്ലാഹു എന്ത് ചെയ്തു? യൂസഫ് നബിയെ തിരിച്ചു കൊടുത്തു. യാക്കോബ് നബിക്ക് ബിന്യാമീനെ തിരിച്ചു കൊടുത്തു അല്ലാഹു. അതാണ് സഹോദര, അല്ലാഹു മടക്കി തരും. എന്ത് നഷ്ട കഷ്ടങ്ങൾ വന്നാലും ലാ തൈഅസൂമിൻ റൗഹില്ല, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശപ്പെടരുത്, അല്ലാഹു മടക്കി തരും. പക്ഷേ അത് ആരോടും പറഞ്ഞു നടക്കരുത്. എനിക്ക് അങ്ങനെ പറ്റി, ഇങ്ങനെ പറ്റി. ദുആരക്കാൻ ഏതെങ്കിലും ഉസ്താദുമാരോടോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരോടോ പറയാൻ നമുക്ക് കുംഭസാര ഇല്ലല്ലോ. അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് കുംഭസാരമുണ്ടോ? പള്ളിയിലെ ഇമാമിന്റെ ചെന്നിട്ട്, ഇമാമിന്റെ റൂമിന്റെ അപ്പുറത്ത് നിന്നിട്ട്, ജനലിലൂടെ അപ്പുറത്തൂടെ, ഉസ്താദെ ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തു, ഉസ്താദെന്ന് പറയും, ആ പൊക്കോട്ടെ കുഴപ്പമില്ല, പൊക്കോ പൊക്കോ എന്ന് പറയുന്ന കുംഭസാര ഇസ്ലാമിലില്ല. ഇത് ആരോടാ പറയേണ്ടത്? അല്ലാഹുവിനോട്. പിന്നെ എന്ത് നമുക്ക് പറയാം? വലവ് അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുംർ റസൂല വജദുല്ലാഹ തവ്വാബ റഹീമ. ഇത് നമുക്ക് തെളിവാണ്. ആരെ കണ്ടാലും പറയാം, ഞാൻ ഒരുപാട് പാവങ്ങൾ ചെയ്തു പോയവന, പൊറുക്കാൻ വേണ്ടി ദ്വാരക്കണം. ഫസ്തഗ്ഫറ ലഹുംർ റസൂൽ, റസൂൽ അവർക്ക് വേണ്ടി പൊറുക്കല്ലേ ചെയ്യും. ഫസ്തഗ്ഫറുല്ലാഹ, അവരും അല്ലാഹുവിനോട് പൊറുക്കല്ലേ തേടുമ്പോൾ, വജദുല്ലാഹ തവ്വാബ റഹീമ. നമുക്ക് എല്ലായിടത്തും പറയാം, എന്റെ പാപങ്ങൾ പൊറുക്കാൻ ദ്വാരക്കണേ, അല്ലാതെ ഞാൻ അങ്ങനെ ചെയ്തു ഇത് ചെയ്തു. അല്ലാന്റെ റസൂൽ പറഞ്ഞല്ലോ, ഞാൻ പൊറുത്തു കൊടുക്കാത്തൊരു വിഭാഗം മുജാഹിരീങ്ങളാണ്. മുജാഹിദല്ല, മുജാഹിരീങ്ങൾ. എന്തായി മുജാഹറ? വഇന്ന മിനൽ മുജാഹറ. മുജാഹറ എന്ന് പറഞ്ഞാൽ രാത്രി അവരൊരു തെറ്റ് ചെയ്യും, രാവിലെ ജനങ്ങളോട് പറഞ്ഞു നടക്കും, ഞാൻ ഇന്നലെ രാത്രി അത് ചെയ്തു, ഞാൻ ഇന്നലെ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അവിടെ പോയി രണ്ടെണ്ണം അടിച്ചു, ഇവിടെ പോയി രണ്ടെണ്ണം അടിച്ചു, അവിടെ അവളെ കൊണ്ടുപോയി, ഇവിടെ ഇവനെ കൊണ്ടുപോയി. ഇതൊക്കെ ജനങ്ങളോട് പറയുന്നത് അല്ലാഹുക്ക് വെറുപ്പാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, തിന്മയായാലും ആരോടും പറയണ്ട, സങ്കടമായാലും ആരോടും പറയണ്ട. ഇത് രണ്ടാമത്തേത്. ഒരു മനുഷ്യൻ നേരിടുന്ന രണ്ടാമത്തെ പ്രശ്നം, ഒന്ന് അവന്റെ പാപങ്ങൾ, രണ്ട് അവന്റെ ദുനിയാവിന്റെ നഷ്ട കഷ്ടങ്ങൾ. മനസ്സിലായല്ലോ? മനസ്സിലാവുന്നുണ്ടോ? ഇനി മൂന്നാമത്തേത് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുകയാണ്. മൂന്നാമത്തേത് മനുഷ്യന്റെ ചതിയാണ്. ഒന്നവൻ ചെയ്ത പാപങ്ങൾ, ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ്. രണ്ട് അവന്റെ നഷ്ടകഷ്ടങ്ങൾ. ഇനി മൂന്നാമത്തേത്, ആരോ അവനെ ചതിച്ചു, ആരോ അവനെ വഞ്ചിച്ചു, ആരോ അവനെ പറ്റിച്ചു, ആരോ അവനെ തേച്ചു. ഇതിനെ പറ്റിയിട്ടാണ് മൂന്നാമത് ഖുർആൻ പറഞ്ഞത്. മഹാനായ യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് ബിന്യാമീനെ കടന്നു വരികയാണ്. ഒരു മോഷണ കൂട്ടത്തിനാണ് ബിന്യാമീനെ കൂടെ നിർത്താണ് യൂസഫ് നബി അലൈഹിസ്സലാം എടുത്ത ഹിക്മത്ത്. ചരിത്രമറിയുമല്ല, ഞാൻ പറയുന്നില്ല. യാക്കോബ് നബിയുടെ പൊന്നുമോന് യൂസഫ് നബിയുടെ ചാരത്തേക്ക് ബിന്യാമീൻ വന്നപ്പോൾ ബിന്യാമീൻ എന്ന സഹോദരനോട് യൂസഫ് എന്ന സഹോദരൻ പറയുകയാണ്, തന്റെ സഹോദരനെ തന്നിലേക്ക് ചേർത്ത് നിർത്തുകയാണ് യൂസഫ് നബി അലൈഹിസ്സലാം ചെയ്തത്. എന്നിട്ട് പറഞ്ഞു, കാല ഇന്നീ അഖൂ, ബിന്യാമീനെ ഞാൻ ആരെന്നറിയോ? ഈജിപ്തിന്റെ രാജാവായ ഞാൻ ആരെന്നറിയോ? ഇന്നീ അഹോ, നിന്റെ കാണാതെ പോയി മരിച്ചു പോയെന്ന് സഹോദരങ്ങൾ പറഞ്ഞ യൂസുഫാടാ. ബിന്യാമീൻ ഞെട്ടിപ്പോയി. ബിന്യാമീൻ സംഭീതനായി, പരിഭ്രമചിത്തനായി യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ബിന്യാമീനെ കണ്ണു തള്ളിയിരിക്കുമ്പോ യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞതെന്തെന്നറിയോ? എവരെല്ലാം എന്നെ ചതിച്ചതാ മോനെ, എവരൊക്കെ എന്നെ ചതിച്ചതാണ്. പക്ഷെ
അവര് ചെയ്തതിനെ പറ്റിയിട്ടും ഒരു നിരാശയും ദുഃഖവും നിനക്ക് വേണ്ട. നിന്റെ സഹോദരങ്ങൾ എന്റെ സഹോദരങ്ങൾ നമ്മളോട് കാണിച്ചത് ഒന്നിനെ പറ്റിയും ദുഃഖിക്കരുത്. കാരണം യൂസഫ് നബിയെ കൊന്നു, യൂസഫ് നബി ചെന്നായ പിടിച്ചു എന്ന് രാജാവിന്റെ മുമ്പിൽ പറഞ്ഞു. ഇവര് കൊന്നു, ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞാളാണ് ഇരിക്കുന്നതെന്ന് അവർക്കറിയില്ല. പിന്നെ ബിന്യാമീനെ മോഷ്ടിച്ചു എന്ന് സ്വർണത്തിന്റെ കിണ്ടി, സ്വർണത്തിന്റെ പാത്രം, സ്വർണത്തിന്റെ അളവുകോല്, ബിന്യാമീന്റെ ആ സഞ്ചിക്കകത്ത് റേഷൻ വാങ്ങിയ സഞ്ചിക്കകത്തിട്ടത് യൂസഫ് നബി തന്നെയാണ്. എന്നിട്ട് നഷ്ടപ്പെട്ടു, ആരാ മോഷ്ടിച്ചത്? സഹോദരങ്ങൾ പറഞ്ഞു, ഞങ്ങൾ കള്ളന്മാരല്ല. അവസാനം കണ്ടെത്തി ബിന്യാമീന്റെ സഞ്ചിയില്. ആ സമയത്താണ് യൂസഫ് നബി അലൈഹിസ്സലാം ചോദിച്ചു, എന്താ ചെയ്യേണ്ടത്? ബിന്യാമീനെ ഞങ്ങളോടൊപ്പം വിടണമെന്ന് അവർ പറഞ്ഞു നോക്കി, ഇല്ല. അവസാനം ബിന്യാമീനെ തടവിൽ പിടിക്കുകയാണ്. അത് യൂസഫ് നബിക്ക് തന്റെ കൂടെ സഹോദരനെ നിർത്താനുള്ള ഹിക്മത്തായിരുന്നു, മോഷ്ടിച്ചതല്ല. അപ്പോഴാണ് സഹോദരങ്ങൾ പറഞ്ഞത്, ഇന്ന് ജൂതന്മാർ പറയും പോലെ അന്ന് പറഞ്ഞത്, യവൻ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾ തള്ളിക്കളയുന്നില്ല. യവന്റെ ജ്യേഷ്ഠ യൂസഫും പെരുങ്കള്ളനായിരുന്നു. ആരോടായി പറയുന്നത്? യൂസഫ് നബിയോടാ. യൂസഫ് നബിക്കറിയാം ഇവര് സഹോദരങ്ങളാണ് എന്ന്. അതുകൊണ്ടാണ് പറഞ്ഞത്, മനുഷ്യൻ ചതിക്കും, മനുഷ്യൻ ഇല്ലാത്തത് പറയും, മനുഷ്യന് കള്ളം പറയും, മനുഷ്യൻ പലതും പറഞ്ഞു പരത്തു. അതെല്ലാം നമ്മൾ കേൾക്കുമ്പോ മനുഷ്യന്റെ ചതിയുടെ വിഷയത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അല്ലാഹ് പറയുന്നു, ഫലാ തബ്തയിസ് ബിമാ കാനൂ യഅമലൂ. നിന്നെ സൃഷ്ടിച്ചത് ക്ലേശത്തിലാണ്, അതിന്റെ ഒരു തലം ജനങ്ങളുടെ ചതിയാണ്. അതിൽ നീ നിരാശപ്പെടരുത്, ദുഃഖിക്കരുത്, ദുഃഖിക്കരുത്. നമ്മളെ ചതിക്കാൻ വേണ്ടി ഒരുത്തൻ കുഴിയെടുത്താൽ നമ്മളെ ചതിക്കാൻ വേണ്ടി ഒരുത്തൻ കുഴിയെടുത്താൽ എഴുതി വെച്ചോ, എഴുതി വെച്ചോ, നമ്മളെ കുഴിയിലാക്കാൻ വേണ്ടി ഒരുത്തൻ കുഴിയെടുക്കാമെങ്കിൽ എന്താ ചെയ്യാ? അവനവൻ കുഴിച്ച കുഴിയിൽ പറ, അവനവൻ കുഴിച്ച കുഴിയിൽ അവൻ തന്നെ. സയുഖാഉ ഫിൽ ബിഇരിൽ ലദീ ഹുവ വഹാഫിറു എന്ന് പറഞ്ഞാൽ, ഒരാളെ കുഴിയിലാക്കാൻ വേണ്ടി നമ്മൾ കുഴിയെടുത്ത നമ്മൾ തന്നെ ആ കുഴിയിൽ വീഴും, ഒരു സംശയമില്ല. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ. ആര് കുഴിയെടുക്കുക മറ്റുള്ളവനെ വീഴ്ത്താൻ? അവൻ ആ കുഴിയിൽ വീണിരിക്കും, ഒരു സംശയമില്ല. അതുകൊണ്ട് ചതിക്കരുത്. ചതിക്കപ്പെട്ട ആളുകളോട് പറയാനുള്ളത്, വഞ്ചിക്കപ്പെട്ടവരോട് പറയാനുള്ളത്, ലാ തബ്ത ഇസ്, ദുഃഖിക്കരുത്. കാരണം എന്താ? അള്ളാഹു നിങ്ങൾക്ക് തരും, അള്ളാഹു നിങ്ങൾക്ക് തരും. യൂസഫ് നബിയുടെ മുമ്പിൽ വന്നിട്ട് 10 സഹോദരങ്ങൾ പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, മാപ്പാക്കണം, തെറ്റുപറ്റിപ്പോയി. യാക്കൂബ് നബിക്ക് ബോധ്യമായി, യാക്കൂബ് നബിക്ക് ബോധ്യമായി, ബിന്യാമീന് ബോധ്യമായി, 10 സഹോദരങ്ങൾക്കും ബോധ്യമായി ചെയ്തു പോയത് തെറ്റാണെന്ന്. ആ ഒരു അവസ്ഥയിലേക്ക് അല്ലാഹു ഒരു മനുഷ്യനെ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് ആര് ചതിക്കാൻ നോക്കിയാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാലുവാരുന്ന കാലമാണ്. ആരും വിശ്വസിക്കാൻ, ഉടുത്തിരിക്കുന്ന തുണിയെ വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അഹബിബ് ഹബീബക ഹൗനമ്മ അസായിയക്കൂന ബഗീലക യൗമമ്മ അബഗല ബഗീലക ഹൗനമ്മ അസായിയക്കൂന ഹബീബക യൗമമ്മ. എന്താ അർത്ഥം? നമ്മൾ ആരോടെങ്കിലും ഒന്ന് കൂടിയാലേ എല്ലാം അങ്ങോട്ട് തുറന്നടിച്ചു കൊടുക്കരുത്. നമ്മൾ ആരോടെങ്കിലും ഒന്ന് കൂടിക്കഴിഞ്ഞാൽ എല്ലാ രഹസ്യങ്ങളും അങ്ങ് പൊട്ടിച്ചു കൊടുക്കരുത്. കാരണം അസായിയക്കൂന ഹബി അസായിയക്കൂന ബഗീലക യൗമമ്മ, യവൻ നാളൊരു സമയത്ത് നമ്മുടെ ശത്രുവാണ്. ഇനി ആരെയോടെങ്കിലും നമുക്ക് ദേഷ്യം ഉണ്ടെങ്കിലോ അവനെ അങ്ങേ അറ്റം കുറ്റം പറയരുത്. കാരണം അസായിയക്കൂന ഹബീബക യൗമമ്മ, യവൻ നാളൊരു സമയത്ത് നിന്റെ കൂട്ടുകാരനായി വരേണ്ടവനാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ചതിയുടെ പേരിൽ സങ്കടപ്പെട്ട് ക്ലേശത്തിൽ അകപ്പെട്ടിരിക്കുമ്പോൾ അല്ലാഹു പറയുകയാണ്, ഫലാ തബ്തയിസ് ബിമാ കാനൂ യഅമലൂ. ഒരിക്കൽ പോലും അല്ലാഹു പറയുകയാണ്, അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ പേരിൽ നിങ്ങൾ ദുഃഖിക്കാൻ പാടില്ല, ഒരിക്കലും പ്രയാസപ്പെടാൻ പാടില്ല. ഇതല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്.